നഗര തിരക്കിനിടയിൽ കിതച്ചും കുതിച്ചും ഓടിയ നാളുകൾക്ക് ചെറിയ കാലത്തേക്ക് വിടാൻ. ലോകം മുഴുവൻ ലോക്ക്ഡൗണിലേക്ക് നീങ്ങിയപ്പോൾ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഓടുന്ന ദരിദ്രൻ കൂടുതൽ ദരിദ്രനായി. പട്ടിണിപ്പാവങ്ങളുടെ ജീവിതത്തിനുമേൽ ലോക്ക്ഡൗൺ തീർത്ത പ്രതിസന്ധികൾ ചെറുതല്ല. എങ്കിലും ചില നന്മകൾ ലോക്ക്ഡൗൺ നമുക്കായി കരുതി വച്ചിട്ടുണ്ട്. ഫാക്ടറി മാലിന്യങ്ങളുടെ അളവ് കുറഞ്ഞപ്പോൾ നമ്മുടെ പുഴകൾക്ക് ലഭിച്ചത് പൊതുജീവനാണ്. ഗംഗയും യമുനയും മുതൽ നമ്മുടെ കല്ലായിപ്പുഴ വരെ തെളിനീരൊഴുക്കാൻ തുടങ്ങി. ഫാക്ടറിയും വാഹനങ്ങളുമെല്ലാം പുറന്തള്ളുന്ന വിഷവാതകങ്ങൾ നൂറ്റാണ്ടിലെ ഏറ്റവും കുറഞ്ഞ അളവിലേക്കെത്തിയപ്പോൾ മണ്ണും വായുവുമെല്ലാം പൊതുജീവൻ ശ്വസിക്കുകയാണ്. കാലങ്ങളായി മനുഷ്യന് മുന്നിൽ വരാൻ മടിച്ച ശലഭങ്ങളും പ്രാണികളും മനുഷ്യനോട് അടുത്തതു മുതൽ പൂക്കാൻ മറന്ന പൂക്കൾ പൂക്കാൻ തുടങ്ങിയ കാലമാണിത്. കാട്ടിലൊളിച്ച കിളികൾ പലതും ഇന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു. ഊർദ്ധശ്വാസം വലിച്ച പ്രകൃതിക്ക് നിശ്വാസം ലഭിച്ച കാലമാണിത്. വർഷങ്ങളോളം പുകപടലങ്ങളിൽ മറഞ്ഞ ഹിമാലയം ഇന്ന് 140 കിലോമീറ്റർ അപ്പുറമുള്ള ജലന്ധറിൽ നിന്ന് തന്നെ കാണാം. മദ്യവിൽപ്പനയും ബാറുകളും കുറഞ്ഞപ്പോൾ കുറ്റകൃത്യങ്ങളും കുറഞ്ഞു. ലോക പോലീസ് ചമഞ്ഞ വലിയ മുതലാളിമാരുടെ പൊള്ളയായ പുറം പൂച്ചുകൾ ലോകത്തിന് മുന്നിൽ തകർന്നടിഞ്ഞു. ഇന്ന് ഈ അണുവിന് മുന്നിൽ വലിയ രാജ്യമെന്നോ ചെറിയ രാജ്യമെന്നോ ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ല. മനുഷ്യൻ മനുഷ്യൻ മാത്രം.